നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. തനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ജനഹിതമെന്തേ എന്ന് ആലോചിക്കുന്ന കാര്യത്തിൽ മടിയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തൻ്റെ ഉറച്ച ബോധ്യത്തിന് വേണ്ടി എന്ത് നഷ്ടം വന്നാലും പിണറായി വിജയൻ അങ്ങേയറ്റം വരെ പോകും. അതുകൊണ്ടാണ് പിണറായി വിജയനെ ധീരതയുടെ പ്രതീകമായി പലരും കരുതുന്നത്. ശബരിമല അടക്കമുള്ള പിണറായി വിജയൻ്റെ പല വിഷയങ്ങളിലെയും നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിലും ഉറച്ച നിലപാടിൻ്റെ പേരിൽ പലപ്പോഴും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരള ജനത പല വിഷയങ്ങളിലും വിയോജിക്കുമ്പോഴും ചങ്കുറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കരുതുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാവാം. എന്തെല്ലാം മേന്മ എടുത്തു പറയാൻ ഉണ്ടെങ്കിലും പക വീട്ടുന്ന കാര്യത്തിലും വിദ്വേഷം തീർക്കുന്ന കാര്യത്തിലും പിണറായി വിജയൻ കാണിക്കുന്ന ധാർഷ്ട്യവും കാർക്കശ്യവും അദ്ദേഹത്തിൻ്റെ നന്മയും മേന്മയും ഇല്ലാതാക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജേക്കബ് തോമസ് എന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന IPS ഓഫീസറോട് പിണറായി വിജയൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന ധാർഷ്ട്യവും പകവീട്ടലും അതിൻ്റെ മൂർധന്യത്തിലേക്ക് കടക്കുമ്പോൾ വിജയൻ എന്ന മുഖ്യമന്ത്രി വെറും 3-ാം ക്ലാസ്സുകാരൻ്റെ പിടിവാശിയിലേക്ക് താഴ്ന്നു പോകുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താണ് ജേക്കബ് തോമസ് എന്ന IPSകാരൻ സസ്പെൻഷനിൽ നിർത്താനും അഴിമതി കേസിൽ പ്രതിയാക്കാനും ചെയ്ത കുറ്റം എന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഈ ജനതയോട് തുറന്നു പറയേണ്ടതുണ്ട്. ശതകോടികൾ മോഷ്ടിക്കുകയും സ്വജനപക്ഷപാതം ഹോബിയായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും ജീവിച്ചിരിക്കുന്ന നാട്ടിൽ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കുകയും അയാളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിന് ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുന്നതിനെ പകവീട്ടലെന്നും വിരോധം തീർക്കലെന്നും പണി കൊടുക്കലെന്നുമല്ലാതെ മറ്റെന്തു പദം ഉപയോഗിച്ചാണ് വിശേഷിപ്പിക്കേണ്ടത്? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഈ ഗവൺമെന്റിന്റെ കാലത്തും നട്ടെല്ലോടുകൂടി നിലപാടുകൾ എടുക്കുന്നതിന് പേരിൽ അഴിമതിക്കാരൻ എന്ന് മുഖമില്ലാത്തവരെ കൊണ്ട് നുണ പറയിപ്പിച്ച് ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിലുണ്ട്. കർണാടകയിൽ കോടികളുടെ ഭൂമിയുണ്ട്, തുറമുഖത്തിൽ ഡ്രഡ്ജർ വാങ്ങിയതിന് 14 കോടി രൂപ പോക്കറ്റിലാക്കി തുടങ്ങിയ അനേകം അഴിമതി കഥകൾ ജേക്കബ് തോമസിനെതിരെ ഉയരാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലധികമായി. അതൊന്നും തെളിയിക്കാൻ കഴിയുകയില്ല എന്ന് ഉത്തമബോധ്യം എല്ലാ ഏജൻസികളും അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) എന്ന ആർട്ടിക്കിൾ അനുവദിക്കുന്ന മൗലികാവകാശമായ ഇഷ്ടമുള്ളത് സംസാരിക്കാനുള്ള അവകാശം വിനിയോഗിച്ചതിൻ്റെ പേരിലാണ് ജേക്കബ് തോമസിനോട് പകവീട്ടുന്നത് എന്നോർക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള ഇടതുമുന്നണിയുടെ പ്രചരണ പരിപാടികളുടെ ഏറ്റവും വലിയ ആയുധമായി മാറിയതുകൊണ്ട് മാത്രം മറ്റൊരു നിവൃത്തിയുമില്ലാതെ വിജിലൻസ് ഡയറക്ടർ പദവിയിലേക്ക് ജേക്കബ് തോമസിനെ നിയമിച്ച പിണറായി വിജയൻ സർക്കാർ ആ പദവിയിൽ നിന്നും ഏറ്റവും മുതിർന്ന IPS ഓഫീസറെ ഇറക്കി വിടുന്നത് EP ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും TP ദാസനുമടക്കം CPMന്റെ വിശുദ്ധ പശുക്കളിലേക്ക് ആ അന്വേഷണ തരം നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ്. റിട്ടയർ ചെയ്ത് 5 കൊല്ലം സർക്കാർ സേവനം അനുഷ്ഠിക്കുകയും അതിനുശേഷം വീണ്ടും നിയമിതനാവുകയും ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥനെ ഇരുത്തിയിരിക്കുന്ന IMG ഡയറക്ടർ പദവിയിലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന IPS ഓഫീസറിൽ ഒരാളായ കേരളത്തിലെ ഏറ്റവും സീനിയർ IPS ഓഫീസറായ ജേക്കബ് തോമസിനെ പിണറായി വിജയൻ മാറ്റി നിയമിക്കുന്നത്. പിണറായി വിജയൻ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ ആക്കുമ്പോൾ ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങളെ കുറിച്ച് പിണറായി വിജയന്റെ ഏജൻസികൾ അന്വേഷിച്ച് അത് കള്ളമാണ് എന്ന് തെളിഞ്ഞത് കൊണ്ടാണ് അന്ന് വിജിലൻസ് ഡയറക്ടർ ആക്കിയത്. എന്നിട്ട് പിണറായിയുടെ പോലീസും വിജിലൻസും അന്വേഷിച്ച് വ്യാജമാണ് എന്ന് തെളിഞ്ഞ അതേ ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നീട് ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്യുകയും ഇപ്പോൾ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് സർക്കാരിന്റെ OK നയത്തെ കുറിച്ച് വാതുറന്ന് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ്. OK ദുരന്തത്തിൽപ്പെട്ട് മരിച്ചുപോയതും കാണാതായതും സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടാണ് എന്ന്
ജേക്കബ് തോമസ് അഴിമതി വിരുദ്ധ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് പിണറായി വിജയൻ എന്ന പാവങ്ങളുടെ പടത്തലവന്റെ ഉള്ളിൽ കൊണ്ടെങ്കിൽ അതിന് വിരോധം തീർക്കേണ്ടത് ഇല്ലാ കഥ പറഞ്ഞ് സസ്പെൻഡ് ചെയ്തുകൊണ്ടല്ല. ഒരാരോപണത്തിന്റെ പേരിൽ ആറുമാസം മാത്രമേ സസ്പെൻഷനിൽ നിർത്താൻ കഴിയൂ എന്നുറപ്പുള്ളത് കൊണ്ട് രണ്ടാമത് ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്യുന്നത് പുസ്തകം എഴുതിയതിന്റെ പേരിലാണ്, സർക്കാരിന്റെ അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിന്റെ പേരിൽ. എന്നാൽ വിവാദമായ പുസ്തകം റിലീസ് ചെയ്യാമെന്ന് ഏറ്റിരുന്നതും അതിന് വേദി ബുക്ക് ചെയ്തിരുന്നതും ഇതേ മുഖ്യമന്ത്രിയാണ് എന്നോർക്കണം. റിലീസിംഗിന് കേവലം 2 മണിക്കൂർ മുൻപ് മാത്രമാണ് പിണറായി വിജയൻ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലും. ആ പുസ്തകം എഴുതുന്നതിന് 8 മാസം മുൻപ് ഔദ്യോഗികമായി ജേക്കബ് തോമസ് സർക്കാരിന് അപേക്ഷ നൽകുകയും അറിയിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും 6 മാസം കൂടി സസ്പെൻഷൻ നീട്ടി. 1 കൊല്ലം സസ്പെൻഷൻ കഴിഞ്ഞാൽ കൊടുക്കാൻ പോസ്റ്റ് ഒന്നുമില്ലാത്തത് കൊണ്ട് സസ്പെൻഷൻ വീണ്ടും നീട്ടുന്നതിന് വേണ്ടി മുൻപ് പിണറായിയുടെ പോലീസും വിജിലൻസും അന്വേഷിച്ചു തള്ളുകയും കോടതി തന്നെ തെറ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്ത ഡ്രഡ്ജർ അഴിമതിയുടെ പേര് പറഞ്ഞ് വീണ്ടും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷന് വേണ്ടി മാത്രം ആ കേസിൽ FIR എടുക്കുകയും അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഈ സർക്കാർ. ആ സസ്പെൻഷൻ നിയമവിരുദ്ധമായി നീളുമ്പോൾ അതിടയ്ക്ക് വെച്ച് നിർത്താതിരിക്കുന്നതിന് വേണ്ടി ആ വ്യാജകാരോപണത്തിന്റെ പേരിൽ FIR ഇടുകയും അത് കേസാക്കി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ. ഈ അഴിമതികളുടെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു. കേരളത്തിന്റെ മാറിട്ടെയിം ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം 30 കൊല്ലത്തിലധികം ഉപയോഗിച്ച ഒരു ഡ്രഡ്ജർ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു എന്ന കുറ്റം മാത്രമാണ് ജേക്കബ് തോമസ് ചെയ്തത്. ഇന്ന് ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കുന്ന മനോജ് ജോഷിയാണ് ഉത്തരവിട്ടതും അന്വേഷണം നടത്തിയതും. ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടർ പദവിയിൽ നിന്ന് മാറി സർക്കാരിന്റെ എല്ലാ അന്വേഷണ നടപടികളിലൂടെയും കടന്നുപോയി പിന്നീട് വന്ന സമിതിയാണ് ഇത് വാങ്ങുന്നത് പോലും. ജേക്കബ് തോമസ് വാങ്ങാനുള്ള ഔദ്യോഗിക തീരുമാനത്തിന് മാത്രമാണ് കൂട്ടുനിന്നത്. ഇന്ന് സർവീസിലിരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരുമാണ് ഒപ്പിട്ടതും കാശുകൊടുത്തതും സാധനമെത്തിച്ചതും. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് എല്ലാ ചട്ടങ്ങളും പാലിച്ച് നിയമാനുസൃതമായി സർക്കാരിന് വേണ്ടി ജോലിയെടുത്ത ഒരാൾ ഈ സാധനത്തിന്റെ കാശ് വന്നതും ഈ സാധനം വാങ്ങിയതും പോലും ജേക്കബ് തോമസിന്റെ കാലത്തല്ല. ഇത് അന്വേഷിച്ച് കണ്ടെത്തിയത് പിണറായി വിജയന്റെ പോലീസാണ്. ഇത് അന്വേഷിച്ച് കണ്ടെത്തിയത് ശരിവെച്ചത് കോടതിയാണ്. എന്നിട്ടും ജേക്കബ് തോമസിനെ ആ കള്ളപ്പരാതിയുടെ പേരിൽ ഇന്ന് വിജിലൻസ് കേസിലെ പ്രതിയാക്കുമ്പോൾ കേന്ദ്രത്തിലോ മറ്റെവിടെങ്കിലുമോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മുടങ്ങട്ടെ എന്നും, IPS രാജിവെച്ചിട്ട് രാഷ്ട്രീയത്തിലിറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് മുടങ്ങട്ടെ എന്നും കരുതിയ ദുഷ്ടലാക്കു മാത്രമാണ് ലക്ഷ്യമെന്ന് തീർച്ച. ജേക്കബ് തോമസ് IPS രാജിവെക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്, അഴിമതിക്കെതിരെ പോരാടാൻ, പൊതുപ്രവർത്തകനാകാൻ. അഴിമതിയുടെ പേരിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരാൾ അഴിമതിക്കെതിരെ രാഷ്ട്രീയം പറയുമ്പോൾ ഉണ്ടാവുന്ന അശ്ലീലത ഉയർത്തിക്കാട്ടുക മാത്രമാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. ലജ്ജ തോന്നുന്നു മിസ്റ്റർ പിണറായി വിജയൻ, 3ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ താങ്കൾ പകവീട്ടുന്നത് കാണുമ്പോൾ. സത്യാന്വേഷികൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എത്ര വലിയ നവോത്ഥാന നായകനായാലും ജേക്കബ് തോമസ് എന്ന IPS ഓഫീസറോട് കാട്ടുന്ന പകയുടെ പേരിൽ ജനം താങ്കളോട് ചോദിക്കുന്ന ഒരു കാലമുണ്ടാവും. നന്ദി, നമസ്കാരം.